ഹേ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ സോ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് KYT എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു പുതിയ ഹെൽമെറ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ KYT TT കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെൽമെറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ മാറ്റ് ബ്ലാക്ക് എഡീഷനാണ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ലെറ്റ്സ് ബിഗിൻ അങ്ങനെ KYT ഒരു ഹെൽമെറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് നമുക്ക് എല്ലാ പ്രാവശ്യവും റിവ്യൂ ചെയ്യാനായിട്ട് തരുന്ന BTRZ ചേളാരിയിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ KYT പല മോഡൽസും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒരുപാട് ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഹെൽമെറ്റ്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ എന്ത് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ KYT TT കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു ഹെൽമെറ്റ് സ്പോർട്സ് ടൂറിംഗ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് അപ്പോൾ ഈ ഒരു സ്പോർട്സ് ടൂറിംഗ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഏറ്റവും മികച്ചൊരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയാണ് യെസ് അങ്ങനെ തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ഷെൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ് കിഡിലൻ അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്സ് പോലെയല്ല നമ്മുടെ ഒരു സ്പോർട്സ് ടൂറിംഗ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും ആ ഒരു ഹെൽമെറ്റിന് അപ്പോൾ ഇതൊരു ADT അഡ്വാൻസ്ഡ് ഷെല്ലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെല്ല് വന്നിട്ടുള്ളത് അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡൗട്ടും വേണ്ട കേട്ടോ ഇനി ഡിസൈനിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നല്ല പക്കാ ഡിസൈനാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ കേട്ടോ അതായത് കാണാനൊക്കെ കിഡിലിനായിട്ടുണ്ട് ഒരു പോയിൻറ്റഡ് ഷെൽ ഹെൽമെറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് പക്കാ ഡിസൈൻ അല്ലേ നിങ്ങൾക്ക് പുറകു വശത്ത് കണ്ടില്ലേ നിങ്ങളൊരു സ്പോയിലറൊക്കെ നല്ല കിഡിലിനായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കിഡിലൻ സ്പോയിലർ വന്നിട്ടുണ്ട് ഡിസൈൻ്റെ കാര്യത്തിലും നമുക്ക് വേറെ ഇഷ്യൂസ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല വേറെ ഗ്രാഫിക്സ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഏതാണ് മാറ്റ് ബ്ലാക്കാണ് ഇതിൻ്റെ എയർവെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ചിന്നിൻ്റെ ഭാഗത്ത് ഈ തരത്തിലുള്ള ഒരു എയർവെൻ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു എയർവെൻ്റെയാണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വൈസറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫോർ ഹെഡിൽ നമുക്ക് എന്തുണ്ട് ഒരു വലിയ എയർവെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ കുറച്ചുകൂടി മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള എയർവെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർവെൻസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം തന്നെ അത്രയും നമുക്ക് എയർ ഉള്ളിലേക്ക് കിട്ടുന്ന തരത്തിലുള്ള അതായത് നമ്മൾക്കറിയാം ഒരു ഹെൽമെറ്റ് ഫുൾ ഫേസ് ഹെൽമെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം നമ്മുടെ തലയിലിട്ടാൽ തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമ്മൾ വേർക്കുമല്ലേ അപ്പോൾ ഇത്രയധികം എയർവെൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാനായിട്ട് സാധിക്കും നിയർ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന തരത്തിൽ ഇതിനുള്ളിലായിട്ട് ഈ ഒരു സ്പോയിലറിനുള്ളിലായിട്ട് എന്ത് വരുന്നുണ്ട് നമുക്കിവിടെ എക്സോസ്റ്റ് നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഇത് കണ്ടില്ലേ ഇപ്പോൾ കാണുന്ന തരത്തിൽ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് എന്താണ് എയർ ഔട്ട് ചെയ്യുന്ന എക്സോസ്റ്റ് നോട്ടുകളുണ്ട് സോ എയർ വെൻറ്റ് ആൻഡ് ഔട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്കധികം അതായത് നല്ല രീതിയിലുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സർട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പുറകുവശത്ത് തന്നെ ISI സർട്ടിഫൈഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ AGV പോലുള്ള ഹെൽമെറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഒന്നും സ്റ്റിക്കേഴ്സ് ഉണ്ടായിരിക്കില്ല ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആയിരിക്കില്ല അവരുടെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കേഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുക പൊതുവേ ഇതിൽ കൊടുക്കാറുള്ളത് കാരണം മറ്റൊന്നിൻ്റെ ആവശ്യം അവർക്കില്ല എന്താണ് അത്രയധികം പേരെടുത്തിട്ടുള്ള ഒരു ബ്രാൻഡാണല്ലേ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ISI സർട്ടിഫിക്കേഷൻ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ പക്ഷേ എന്താണ് ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ പുറം രാജ്യത്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡോട്ട് സർട്ടിഫൈഡ് ആണ് EC സർട്ടിഫൈഡ് ആണ് അക്കാര്യത്തിലൊന്നും നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയിറ്റ് ആണ് 1450 ഗ്രാമാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ അത്രത്തോളം വെയിറ്റ്ലെസ് ആണ് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ Axor ഹെൽമെറ്റ്സൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഹെൽമെറ്റ്സ് 1650 അല്ലേ 1600 ഗ്രാം ഒക്കെ വരാറുണ്ട് ആ സമയത്ത് ഇത് 1450 ഗ്രാമേ വരുന്നുള്ളൂ അപ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള നമ്മളെ തലയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വെയിറ്റ് ഫീൽ ചെയ്യാത്തൊരു ഹെൽമെറ്റാണ് കേട്ടോ അത് അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ടെൻഷൻ വേണ്ട ഇനി നമ്മൾ വൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സിംഗിൾ വൈസറാണ് അപ്പോൾ നിങ്ങൾക്ക് ഡ്യുവൽ വൈസർ ഒന്നല്ല വരുന്നത് സിംഗിൾ വൈസറാണ് കേട്ടോ അപ്പോൾ ഈ വൈസറിൻ്റെ ലോക്കിംഗ് ഇവിടെയാണ് വരുന്നത് അത് നല്ലൊരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ ലോക്കിംഗ് നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ലോക്കിംഗ് തന്നെയാണ് നമ്മളിങ്ങനെ കണ്ടോ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്കാവും പിന്നെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഒരു വൈസർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ആ ഒരു വൈസർ കൊണ്ടുള്ള ഇഷ്യൂസ് ഇല്ല പിന്നെ പിൻ ലോക്ക് റെഡിയാണ് അതായത് പിൻ ലോക്ക് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആൻറ്റി ഫോഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൽ ആൻറ്റി ഫോഗ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നില്ല കേട്ടോ അവർ ഇൻബിൽറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം ആൻറ്റി ഫോഗ് അഡീഷണൽ ആയിട്ട് ചെയ്യണം അതിനായി നിങ്ങൾക്ക് ഏകദേശം 900 രൂപ മുതൽ അതിൻ്റെ പ്രൈസ് വരുന്നതാണ് ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൈസ് കേട്ടോ അപ്പോൾ ഇതൊരു ആൻറ്റി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഹെൽമെറ്റ് തന്നെയാണ്
തന്നെയാണ് നമ്മൾ ഈ ഒരു വൈസർ എടുക്കുന്ന സമയത്തും വൈസറിനും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് അറിയാലോ ഒരു ഹെൽമെറ്റിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പാഡിങ്സ് ആണ്, കുഷ്യൻസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കുഷ്യൻസും അത്യാവശ്യം നല്ല ക്വാളിറ്റി തരത്തിലുള്ള കുഷ്യൻസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ തലേത് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി കുഷ്യൻസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുഷ്യൻസ് നമുക്ക് എന്താണ് റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ക്ലിപ്പുകളാണ് വരുന്നത് കണ്ടില്ല നിങ്ങൾ. അതേപോലെ ആ ക്ലിപ്പുകൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, വാഷ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ലിക്വിഡ് ഫോമുകളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും, അത് മാക്സിമം യൂസ് ചെയ്യാം. ഇതിന് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യെസ്, ഇവിടെയാണ് ആക്സോർ ഹെൽമെറ്റുകളൊക്കെ നമുക്ക് ഡബിൾ ഡിയറിംഗ് ലോക്കാണല്ലോ വരുന്നത്. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് തന്നെ സാധാരണ നോർമലായിട്ടുള്ള ക്ലിപ്പ് ലോക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ നല്ല ക്വാളിറ്റി ക്ലിപ്പ് ലോക്ക് തന്നെയാണ് കേട്ടോ തന്നിട്ടുള്ളത്, കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ക്ലിപ്പ് ലോക്കാണ്. അപ്പം ഈ ആക്സോർ ഹെൽമെറ്റുകൾ നിങ്ങളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ആക്സോർ ഹെൽമെറ്റുകളൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്കൊരു ഡബിൾ ഡിയറിംഗ് ലോക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടാവും. അപ്പോൾ അതാണ് കുറച്ചുകൂടി സേഫ്റ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസും. ആ ഒരു കാര്യം മാത്രമാണ് നെഗറ്റീവ് എന്ന് പറയാനില്ല, ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന് താഴെ നമുക്ക് എന്താണ് ഒരു നല്ല ചിൻകേട്ടനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഒരു ചിൻകേട്ടനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഒരു നോസ് പാഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിമൂവബിൾ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,800 രൂപയാണ് കേട്ടോ. 5,800 രൂപ +5,800 പ്ലസ് നമുക്ക് തന്നെ ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 9,000 അല്ലെങ്കിൽ 1,000 rupees നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇത് നമ്മൾ ഈ കൊടുക്കുന്ന 5,800 രൂപയ്ക്ക് ഇതൊരു മുതലാണോ, ഇത് നമുക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മുതലാണ്. കാരണം എന്താ, ഒന്നാമത്തെ കാര്യം ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഹെൽമെറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, ഇതിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്. 1,450 grams മാത്രമേ എന്ത് വരുന്നുള്ളൂ ഇതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ. നമുക്ക് തലയിൽ ഇടുന്ന സമയത്ത് അത് അത്രത്തോളം കംഫേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ഷെൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലാണ്, അക്കാര്യത്തിലൊന്നും നമുക്ക് യാതൊരൊന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ എയർ ഇൻ ആൻഡ് ഔട്ട്, ഒരുപാട് എയർ ഇൻ ആൻഡ് ഔട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. പിന്നെ ഒരു വിധത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എനിക്ക് ഇതിലൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഒരു ഡബിൾ ഡിയറിംഗ് ലോക്കാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി തരുന്ന ഒരു ഹെൽമെറ്റ് തന്നെയാണ് KYT ടി ടി കോഴ്സിൻ്റെ മാറ്റ് ബ്ലാക്ക്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്താണ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.